ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ടാണ് അപ്പോൾ എനിക്ക് പുട്ടിൻ്റെ കുറ്റി പോലുള്ള നീളത്തിലുള്ള പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് മിസ്സായിപ്പോയി അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുത്തുള്ള ഒരു കടയിൽ പോയി വാങ്ങിച്ചതാണ് ഇതേപോലെ ചിരട്ടപ്പുണ്ടാക്കുന്ന സ്റ്റീലിന്റെ ഈ ഒരു പാത്രം കേട്ടോ അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി ഒരാൾക്ക് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി പറഞ്ഞിരിക്കും പാർക്കുട്ടന വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് പുട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പുട്ടുപൊടി ഈസി മെക്ക് പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർ ഓണറിന്റെ വീട്ടിൽ ഒടുങ്ങി വീണ വാഴ്ന്ന് കിട്ടിയ പഴമാണ് അപ്പോൾ ഇതും പഴവും എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കൊറേ പഴം ഉണ്ട് അപ്പുറത്തെ വീട്ടിലും എല്ലാവർക്കും കൊടുത്തിട്ട് അവർ എനിക്ക് തന്നതാണ് ഇത് അപ്പോൾ അപ്പൊ പാറുകുട്ടനെന്താ ഞാൻ പഴവും പുട്ടും കൂടി കൊടുക്കാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല പക്ഷെ മുഴുവനായിട്ട് കഴിക്കലൊരു മുക്കാഭാമൊക്കെ അതിന്റെ കഴിക്കൂ കേട്ടോ അപ്പൊ പാറുകുട്ടനെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറ് പക്ഷെ ഇന്ന് ഞാൻ കുളിപ്പിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന സമയം കാണുമ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണിനും അവൾക്കും വെശിക്കാറുണ്ട് അപ്പോൾ അവളും അവിടെ നിന്നിരുന്ന അവളുടെ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ പാറുകുട്ടൻ്റെ എന്താണ് ഞാൻ കുളിപ്പിക്കാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കഴിഞ്ഞിട്ട് അത് അവൾക്ക് ഞാൻ എണ്ണ തേപ്പിച്ച് അവളെ പേന ഇരിയിട്ട് കുളിപ്പിക്കുക വിചാരിച്ചു കാരണം പാറുകുട്ടന്റെ തലയിൽ ഒരു പേൻ വളർത്തുന്ന ഒരു കേന്ദ്രമാണ് അപ്പൊ ഞാൻ ഭൂമിക ആയുർവേദിക്സ് എന്ന് പറയുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഞാനും ഇപ്പൊ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് പാറുകുട്ടന്റെ തലയിൽ ഞാനിപ്പോ അത് ഉപയോഗിച്ച് അവളെ ശീലിപ്പിച്ചു തുടങ്ങി നല്ലൊരു എണ്ണയായിട്ട് തോന്നി അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ പതിയെ ഇടാട്ടോ അതിന്റെ മാത്രമായിട്ടുള്ള റിവ്യൂ ഇടാം ഇപ്പൊ പാറുപ്പുട്ടിന് ഇരുന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോ നമ്മുടെ മഴ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതാണ് നല്ല പച്ചപ്പും ഹരിതാപും ആയിട്ട് നല്ല ഉണങ്ങി കെടുക്കണേ ഭൂമി അപ്പോ രണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയി ആയിപ്പോയിട്ടോ ഞാൻ ഇന്നാണ് ഇരുന്നത് എഡിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പൊ നിറയെ മഴയാണ് കേട്ടോ ഇവിടെ അപ്പൊ രണ്ട് വീഡിയോസും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയുള്ള വീഡിയോസുകൾ എടുക്കുന്നുള്ളൂ ഇപ്പം പാർക്കുട്ടൻ്റെ തലയിൽ നമ്മൾ ആദ്യം എണ്ണ തേച്ചിട്ട് വലിക്കാനുട്ടോ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല പാൻ ഇരുന്നെന്ന് വെച്ചാൽ പക്ഷെ തലയിൽ ഇപ്പൊ നന്നി പാനുകളെ എല്ലാ വലിയ പാനുകളും ഞാൻ ആഴ്ച ആഴ്ചയിൽ രണ്ടു ദിവസം ഈരാറുണ്ട് ഇപ്പൊ വലിയ പാനുകളൊക്കെ പോയിട്ട് ഇനി ഈരുകളൊക്കെ പൊട്ടി വിരിഞ്ഞിട്ട് ഇപ്പൊ അത് പാൻ കുഞ്ഞു കുഞ്ഞു പാനായിട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈര് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ തലയിൽ നല്ല കുറവുണ്ട് പക്ഷെ എന്താ കാര്യം എൻ്റെ തലയിലും പാൻ വന്നു അവള് കളിക്കാൻ പോണ വീട്ടിൽ ഉണ്ണിയുടെ തലയിൽ വരെ പാൻ വന്നു കേട്ടോ അപ്പൊ അത്രയും വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ് ആണ് പാർക്കുടൻ പാനിന്റെ അത് കഴിഞ്ഞിട്ട് അവളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണക്കെ മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം പാൻ ഇരി കഴിഞ്ഞിട്ട് അവളെ തലയിൽ ഇനി എന്തായാലും പാൻ ചാവാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ കളയാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട് അത് ഉപയോഗിച്ച് ഒരു ഷാംപൂ ആണ് കേട്ടോ അത് വെള്ളത്തിൽ ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അവളെ തലയിലിട്ട് കുളിപ്പിക്കാറ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ പാർക്കുട്ടിനെ ഇപ്പൊ ഈയറിയിട്ട് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുണ്ട് അപ്പോൾ പണ്ട് തൊട്ട് അവളെ ഉപയോഗിക്കാവുന്ന ഹിമാലയയുടെ ബോഡി ലോഷനാണ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കൈയ്യിലും മുഖത്തും കാലിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ തല കുളിപ്പിച്ചത് കൊണ്ട് തല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കയ്യിൽ ആദ്യം നന്നായി തേച്ച് കൊടുക്കും കാരണം അവളുടെ ഡ്രൈ സ്കിന്നാണ് ലോഷനൊക്കെ പറ്റുന്നത് നല്ലതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവളുടെ ഫേസിൽ ഇപ്പൊ എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ ഒരു തടുപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ക്രീം പറ്റിയ പോരെ അപ്പൊ നമ്മള് കാൻഡൈഡിന്റെ ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചതല്ല കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഓണറിന്റെ ചേച്ചി തന്നാണ് കാരണം അവിടെ ഉണ്ണി നമ്മുടെ ചെക്കെന് അപ്പൂഷിന് ഇതേപോലെ തന്നെ വന്നപ്പോ അവിടെ ഡോക്ടറെ എഴുതി കൊടുത്തതാണ് അപ്പൊ ഇവള്ക്കത് കൊടുത്തു കാരണം അത് ബാക്കിയുണ്ടായതുകൊണ്ട് വലിയൊരു ക്രീമാണ് കേട്ടോ കാൻഡിഡിൻ്റെയാണ് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അവൾക്ക് പറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ എൻ്റെ കാലിമ്യം ഒത്തിരി പറ്റി കൊടുത്തു കാരണം കാലിമ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചൊറിയാറുണ്ട് ചൊറിച്ചിലിൻ്റെ അസുഖമുണ്ട് ഗൈസ് അപ്പോൾ അത് അവൾക്ക് തേച്ച് കൊടുത്തു നല്ല മാറ്റം ഉണ്ട് കേട്ടോ അത് തേച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളത് മാറിയിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വന്നു കേട്ടോ ഫേസിൽ പിന്നെ ഞാനൊരു പൊട്ട് കുത്തി കൊടുക്കും അല്ലാതെ വേറെ ഒരു മേക്കപ്പ് ചെയ്യാനും പാറക്കൂട്ടം സമ്മതിക്കാറില്ല വേറെ പുറത്തേക്ക് പോകുമ്പോ അല്ലെങ്കിൽ വീട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ കാലൊക്കെ പിടിക്കുമ്പോഴാണ് അവൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കാറ് സഹായിക്കല്ല സമ്മതിക്കാറ് അതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ മുടി ഇരാനാണ് അവൾ ജന്മം ഉണ്ടെങ്കിൽ അവൾ എപ്പോഴും അവൾക്ക് തോന്നിയ രീതിയിലാണ് മുടി ഇരത് അപ്പൊ ഞാൻ പറഞ്ഞു പാർക്കുട്ടെ നമ്മൾ ഒരു വീട് എടുക്കുകയാണ് അപ്പൊ നീ ഒന്ന് ഇരിക്കുവേ നമുക്കൊന്ന് ഭംഗിയിലൊക്കെ ആവണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ കുളിമേട മടഞ്ഞു കൊടുക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആശാത്തിക്ക് കുളിമട മടഞ്ഞു കഴിഞ്ഞപ്പോൾ തള്ളമാരുടെ സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒച്ചപ്പാടും ബാളായി എന്നാലും ഞാൻ കുറെ സോപ്പൊക്കെ ഇട്ടിട്ട് അവൾക്ക് ഇതാ കുളിമേട മടഞ്ഞു കൊടുക്കുകയാണ് ശരിയാണ് അതൊരു തള്ള വൈബ് തന്നെയാണ് എന്നാലും അവൾ ഇരുന്നൊക്കെ കുറച്ചും നല്ല രീതിയിലാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരി കൊടുത്ത് പിന്നെ കോന്തി കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ കുളിമേട മടഞ്ഞു കൊടുക്കുകയാണ് ഹെയർ ബാൻഡ് വെച്ചിട്ട് പാർക്കോട്ട് എന്താ അവളുടെ കക്ക എന്താ പറയുക ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പം നമ്മുടെ റൂം ഇങ്ങനെയാണ് അപ്പോൾ ബെഡ് ബെഡ്ഡൊക്കെ താഴെ എടുത്തിട്ടു കാരണം എ സി വാങ്ങിച്ചു കാരണം പാർക്കുട്ടിനെ വിസ്താരമായിട്ട് കെടുക്കാനായിട്ട് ബെഡ്ഡൊക്കെ താഴേക്ക് എടുത്തിട്ടു അപ്പോൾ അവൾ കഴിയുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മോതിരം എടുത്തിട്ടതാണ് ഈ കാണുന്നത് പിന്നെ അവിടെ മുഴുവൻ കളിപ്പാട്ടങ്ങൾ വലിച്ചു വരി ഇട്ടുകയായിരുന്നു അപ്പോൾ പാർക്കുട്ടൻ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ നല്ല ചീലാണെങ്കിൽ വല്ലപ്പോഴൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട് അപ്പോൾ ഇവളും അപ്പൂസും കൂടി കളിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ വിധാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇടുന്ന പെട്ടി എന്താണെന്ന് വെച്ചാൽ ആ എ സി വന്നിട്ടുള്ള ഹെയറിന്റെ പെട്ടിയാണ് എന്തോ ഒരു ഉപകാരമായി അതിൽ നിറച്ച് കളിപ്പാട്ടങ്ങളാണ് പിന്നെ സ്റ്റൂളുകളൊക്കെ അവിടെ ഇവിടുന്ന വലിച്ചു വരട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്യൂഷൻ പിള്ളേര് ഇരിക്കുന്ന സ്റ്റൂളും ആ ഒരു ടേബിളാണ് നമ്മൾ അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാതിരിക്കാറ് അപ്പൊ അതൊക്കെ അവള് ഒതുക്കിട്ട് തന്നു പിന്നെ നമ്മുടെ അകത്ത് തന്നെയാണ് അവളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഊനാലിട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു കട്ടിലെടുത്തിട്ട് ആ ഹോളിലേക്ക് എടുത്തിട്ട് ആ ഹോളിലേക്ക് ആ കട്ടിലിട്ടപ്പോൾ ും സ്പേസ് ഇല്ലാണ്ടായിട്ടോ പക്ഷെ ഒരു ഗുണം ഉണ്ടായി ഞങ്ങൾക്ക് അവിടെ വന്നിരിക്കാനൊക്കെ ഒരു സുഖമായി പക്ഷെ ആ അവിടെ എടുക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് കിട്ടിയാലും നമ്മൾ ആ കട്ടിലുമ്പോ വെക്കും ആ ഒരു വൃത്തികേടാവും എത്രയും പെട്ടെന്ന് തന്നെ ആ കട്ടിലവിടെ നിന്ന് മാറ്റണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് വീടൊക്കെ ഒന്നും കൂടി ഒന്ന് മാറ്റണം ഒന്നും കൂടി ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഇതേപോലെ തന്നെയാണ് അതിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കറി വെക്കാനാണ് അപ്പൊ ഇന്നത്തെ സാമ്പാർ കഷ്ണാണ് കേട്ടോ നൂറ് രൂപയുടെ സാമ്പാർ കഷ്ണാണ് കാണുന്നത് മുരിയക്കായ ആകെ തന്നിട്ടുള്ളൂ ബാക്കി എല്ലാ കഷ്ണങ്ങളും വേണ്ടുകൊള്ളുണ്ട് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് അതെന്തോരാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് കൊത്തമരക്ക് വില കുറവായതുകൊണ്ടാണ് നോക്കുന്നത് ഇത്രയധികം തരുന്നത് പിന്നെ ആരും കഴിക്കാത്തതുകൊണ്ടാണ് കൊത്തമ്പര ലോഡ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ല സാധനം പാറക്കുട്ടിനെ അതിൽ ഏഹ് ബ്രിഞ്ചാൽ നമ്മുടെ ഉം വൈദ്യന് ഞാൻ പേരൊന്നും അറിയണ്ടായിരുന്നില്ല അവളെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേപ്പിൽ കുറെ നാളായിട്ട് കടകളിലൊന്നും കിട്ടാറുണ്ടായില്ല വെനൽക്കാലം ആയതുകൊണ്ട് ഇപ്പൊ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ വേപ്പിൽ എന്തോ കിട്ടിയായിരുന്നു അപ്പൊ വേപ്പിൽ ഞാനൊരു ഐസ്ക്രീം മാത്രത്തിൽ എടുത്തു വെക്കാനാണ് കേട്ടോ അപ്പൊ പാർക്കുട്ടിന് അവിടെ ഇന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മൈലാഞ്ചിയുടെ ഡിസൈൻ ഒക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവള് അവിടെ നിന്ന് എന്തൊക്കെയോ കറവടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് മല്ലിയലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കുറച്ച് മണ്ണും അതിന്റെ വേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു നമ്മുടെ സാധാപണികളൊക്കെ തന്നെ പാർക്കുട്ടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവൾക്ക് വെച്ചു അപ്പോൾ നമുക്ക് അവൾക്ക് എന്താ പറയാ സിട്രസ് ഓറഞ്ച് പിഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആദ്യ കൈകൊണ്ട് പിഴിഞ്ഞു കൊടുക്കാറ് പിന്നെ നമ്മളിത് ഷോപ്പ് ഫാത്തിമ മാർക്കറ്റിൽ നിന്ന് ഫാത്തിമ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് രൂപയായിരുന്നു വില വന്നിട്ട് അപ്പോൾ അതില് സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ് വന്നിട്ട് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ സിട്രസ് ഓറഞ്ച് പാർക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പെരുത്ത് ഇഷ്ടമാന്നൊക്കെ പറയല്ലേ അപ്പോൾ അത് ഞാൻ അവൾക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ് വലിയ കുറേ ജ്യൂസ് ഒന്നും കിട്ടില്ല സ്ക്യൂസ് ചെയ്തിട്ട് കുറച്ച് ജ്യൂസ് കിട്ടുള്ളൂ പക്ഷെ നല്ല പുളിയും ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാറക്കുട്ടിനെ വലിയ പഞ്ചസാര ഇട്ട് കഴിക്കാനൊന്നും ഇഷ്ടമല്ല പിന്നെ നല്ല പുളി വരുമ്പോൾ മാത്രം അവൾ കുറച്ച് പഞ്ചസാര ഇടാനായിട്ട് പറയും അതിൽ അവൾക്ക് അങ്ങനെ തന്നെ കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ പാറക്കുട്ടിനെ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവളെ കിട്ടണില്ല കേട്ടോ വീഡിയോയിൽ ഞാൻ അത് ഓരോന്നെ സൈഡിലും അവളോടൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പാറക്കുട്ടന്റെ ഗ്ലാസ്സിൽ അത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടോ അപ്പോൾ അത് പിടിച്ച് കുറച്ചുനേരം പോയി ഇരിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ പറഞ്ഞു വിട്ടു കാരണം എനിക്ക് കുറച്ചധികം പണികളുണ്ട് അപ്പോൾ ഞാൻ എന്തെടുത്താലും അപ്പം തന്നെ പാത്രം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ വല്ലാത്തതിന്റെ ഒരു ഒരു ഉണ്ടെന്നാണ് തോന്നുന്നേ ഒരു സാധനം അപ്പൊ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ ചിലപ്പോഴല്ല മിക്കപ്പോഴും ഞാൻ കഴുകി വെക്കും പിന്നെ ഇതാ നമ്മൾ ഇതും ഫാത്തിമ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചതാണ് അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ പർച്ചേസ് വീഡിയോ ഒക്കെ അപ്പോൾ കാടമുട്ട എണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഏഹ് പുഴുങ്ങാൻ വെക്കുകയാണ് ഉപ്പിട്ട് പുഴുങ്ങാൻ വെക്കാനാണ് കേട്ടോ അപ്പോൾ കാടമുട്ട പാർക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയാല് അപ്പൊ അതിന്റെ നാല് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അപ്പൊ പാർക്കുട്ടേന് നല്ല പുളിയായിപ്പോ പഞ്ചസാര വന്ന് ചോദിക്കാനോട്ടോ എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ടു എടുത്തു അപ്പൊ ഞാൻ അതേപോലെ കാടമുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പാർക്കുട്ട എന്താ ജ്യൂസ് ഇരുന്ന് കുടിക്കാനും കേട്ടോ നമ്മൾ വിചാരിക്കും ആ ഒരു കട്ടില് വളരെ സുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ നിറച്ച് ഹെൽമെറ്റ് അത് ഇത് അവിടെ കളിപ്പാട്ടങ്ങൾ ഡ്രസ്സ് അങ്ങനെ ആയിട്ടത് നിറഞ്ഞു എന്തായാലും ആ കട്ടില് ഞാൻ എന്തായാലും അവിടെ മാറ്റും മാറ്റോട്ടോ അപ്പോ കാടമുട്ട അവിടെ തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറികൾ റെഡിയാക്കാന്ന് വിചാരിച്ചു സാമ്പാറിന് ഉള്ളത് അപ്പൊ ബരിങ്ങക്കായ ആകെ ഒന്ന് ഒരെണ്ണം കിട്ടിയിട്ടില്ലട്ടോ ആ ഒരെണ്ണത്തിന് മൂന്ന് കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ പച്ചക്കറി ഏർ റെഡിയാക്കിയിട്ടാ സാമ്പാർ നൂറ് രൂപയുടെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പാറിന് വളരെയധികം കുറച്ച് കഷ്ണങ്ങൾ എടുക്കാറുള്ളൂ കാരണം ആകെ ഞാനും ബാർകുട്ടണല്ലേ ഉള്ളൂ എന്തോരം വെച്ചിട്ട് ഈ കഷ്ണങ്ങൾ ഇട്ടിട്ട് കഷ്ണം മാത്രമായിരിക്കും അപ്പൊ ഞാൻ കുറച്ച് എടുത്ത് വെച്ചു ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലും കറിയോ ഉപ്പേരിയോ പിന്നെ അവല് അവിയൽ ഉണ്ടാക്കാൻ ഒക്കെ വിചാരിച്ചത് അവിയൽ ഉണ്ടാക്കിയില്ലെങ്കിലും വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ആ പച്ചക്കറി എടുത്തിട്ട് വീണ്ടും സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഇവിടെ ഓടും പിന്നെ എന്തെങ്കിലും മീൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും വേണ്ടോ അപ്പൊ ഞാൻ ആ സാമ്പാർ കഷ്ണം മരിയേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പരിപ്പുണ്ട് അപ്പോൾ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് നമ്മുടെ വെക്കാനോ കേട്ടോ അപ്പോൾ നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട് അപ്പം കാടമുട്ട എടുത്ത് മാറ്റി വെച്ചു വിസിലടിക്കാനായിട്ട് നമ്മുടെ അതിലേക്ക് പരിപ്പ് വേവിക്കാൻ വെച്ചു ആ സമയം കൊണ്ട് പുളി വെള്ളത്തിലുണ്ടാണ് കേട്ടോ ഇത് കിട്ടിയത് എന്താ ഗിസ്റ്റേണ്ട എന്തോ പുളിയാണ് നല്ല ഉപ്പിട്ട പുളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പം ഞാൻ ഇടയ്ക്ക് എടുത്ത് തിന്നും ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടോ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാണ് അപ്പോൾ അതിലേക്ക് ഒഴിക്കാനായിട്ടാണ് കേട്ടോ അതിനുശേഷം നമുക്ക് പുളി ഞാൻ ഇതേപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടു നല്ല മധുര പുളിയാണെന്ന് വേണമെങ്കിൽ പറയാട്ടെ ഉപ്പും പുളിയൊക്കെ ആയിട്ട് അപ്പൊ വിസിലൊക്കെ വന്നു നമ്മുടെ സാമ്പാർ വെച്ചതിന്റെ പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആദ്യ ഞാൻ പരിപ്പ് വേവിക്കും പിന്നെ ഇട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ വേവിക്കാറാണ് പതിവ് നമ്മുടെ കുക്കർ കുഞ്ഞു കുക്കറാണ് മൂന്ന് ലിറ്ററിൻ്റെ കുഞ്ഞു കുക്കറാണ് ഈ കുക്കർ തന്നെയാണ് എപ്പോഴും ഞാൻ ഉപയോഗിക്കാറ് വലിയ കുക്കറിലേക്ക് ഉള്ളതൊന്നും എനിക്ക് ഉണ്ടാവാറില്ല ബിരിയാണി മാത്രമാണ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ വെക്കാറുള്ളൂ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ എന്നിട്ട് സാമ്പാർ പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ സാമ്പാർ പൊടി അതായത് ഈസ്റ്റേൺ ഡബ്ളോസിൻ എന്നും ആണ് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് വെക്കാറ് അരച്ച് വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല സാമ്പാർ വെക്കാൻ ഞാൻ ഈ ഈയടുത്താണ് പഠിച്ചത് പിന്നെ അതായത് കായം ഇട്ട് കൊടുത്തു കായല്ലേ അതെ കായം ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ വേവിക്കാനായിട്ട് വെക്കാനാണ് കേട്ടോ ഭയങ്കര ഈസിയാണ് നമ്മള് പൊടിയിട്ട് വെക്കുന്ന കാരണം വലിയ പണിയൊന്നും ഇല്ല അരച്ച് വെക്കാനായിട്ട് നോക്കണം ഒരു ദിവസം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ട്രൈ ചെയ്യണം പിന്നെ ഇപ്പൊ സമയമൊന്നും കിട്ടാറില്ല കുറെ പണികളുണ്ട് പിന്നെ ഞാൻ എല്ലാം ചെയ്യാൻ സ്ലോ ആണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പൊ സ്പീഡായിട്ട് കണിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അത് കഴുകി ഇത് കഴിക്കാതെ അങ്ങോട്ട് വെച്ച് ഇത് ഇങ്ങോട്ട് വെച്ച് കുറേ സമയം വെറുതെ കളയും എനിക്കറിയാം അതെ ചുമ്മാ വെറുതെ കളയാണെന്ന് അപ്പൊ അങ്ങനെ ഞാൻ സാമ്പാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം സാമ്പാർ വെച്ച് കഴിഞ്ഞപ്പോൾ പാറു പറഞ്ഞു പപ്പടം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പാറു എന്നെ വന്നിട്ട് പപ്പടം ഇടുകയാണ് കേട്ടോ അപ്പൊ പപ്പടത്തിനാണെങ്കിൽ പോള തരുന്നില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ഞാൻ പപ്പടം വെക്കാറ് അപ്പൊ തണുത്ത പപ്പടം എടുത്ത് നേരെ വർക്ക് വെക്കുമ്പോ അതേപോലെ പോളില്ലാതെ വരും അപ്പൊ പാറു പറഞ്ഞു എനിക്ക് വറക്കണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു കൊച്ചപ്പാട് മകളായത് കൊണ്ട് അവൾ ഇട്ടു അവളിട്ടപ്പോ ഇങ്ങനെയാണ് വന്നത് സാധാ ഒരു വിഷറി പോലെ വലിയ പോളങ്ങളൊന്നും ഇല്ലാത്ത പപ്പടം കേട്ടോ വന്നത് പിന്നെ രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ വറുത്തിട്ടുണ്ടായിരുന്നു അതിന് വലിയ പോളൊന്നും വന്നിട്ടില്ല ഉം അത് ഈ തണുപ്പ് തണുപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ വറക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതെനിക്കറിയാം അതുകൊണ്ടാണ് ഈ വരണതെന്ന് ഇങ്ങനെ വരണത് എന്നിട്ടോ അപ്പൊ കുഞ്ഞിയൊക്കെ ചീനച്ചട്ടിയാണ് ഉള്ളത് അപ്പൊ പാറ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ പാറകുട്ടിന് പപ്പടം എനിക്ക് കൊണ്ടോട്ട മുളകും വറക്കാന്ന് വിചാരിച്ചു എനിക്ക് കൊണ്ടോട്ട മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചു കൂടായിട്ട മുളക് എടുത്തിട്ട് ഞാൻ വറുത്തു നല്ല നല്ല മുളക് മുളകാരുന്നു കേട്ടോ അത് കണ്ട പോലെ ഇരിക്കുന്നെങ്കിലും നല്ല നല്ല മുളകാണ് പക്ഷെ ഉപ്പിന്റെ ഭയങ്കര ചൊവയോ ഒന്നും ഇല്ല കേട്ടോ നല്ല മുളകായിരുന്നു വലുതും ചെറുതൊക്കെ ഒക്കെ ആയിട്ട് എനിക്കിത് പറയുമ്പോൾ എന്റെ വായിൽ വെള്ളം വരുന്നു വീട് ഇടുന്നത് കാണുമ്പോട്ടോ അപ്പൊ അതിനുശേഷം ഇതാണ് നമുക്കത് ചുങ്കത്തിന്ന് വാങ്ങിച്ച പാത്രമാണ് ചൂടാറാത്ത ചൂടാറാൻ ആറാണ്ടിരിക്കാൻ വെക്കുന്ന പാത്രം അപ്പൊ അതിലാണ് ഇപ്പൊ പപ്പടമൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാൻ പോവാണ് എപ്പോഴും റൂമിൽ ഇരുന്നിട്ട് വീഡിയോ എന്താ പറയുക ഫുഡ് കഴിക്കാനാണ് പാറിന് ഇഷ്ടം എന്ത് പറഞ്ഞാലും അവൾ ഹോളിക്ക് വല്ലേ അവൾക്ക് റൂമിലിരിക്കണം പിന്നെ പാറുകൂട്ട വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവളുടെ വക കുറെ പ്രായത്തരങ്ങളും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പാലിൻ്റെ പാറിന്റെ പല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫുൾ പുഴുപ്പല്ലാണ് പുഴുപ്പല്ലാണോ ഒരു പല്ല് എടുത്ത് കളഞ്ഞു അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നോക്കി പക്ഷെ പാറു നല്ലതായി കറഞ്ഞതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതിന് ഞാൻ കഴിക്കാം സാമ്പാർ പപ്പടം കൊണ്ടോട്ട കൊണ്ടോട്ടമുളക് കുറച്ച് സാലഡ് ഒക്കെ ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടാണല്ലോ ഞാൻ എനിക്ക് എനിക്കിപ്പോഴൊന്ന് രണ്ട് മൂന്ന് കറികൾ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാവും കാരണം ഒരു ദിവസം വെക്കുന്ന കറി എനിക്ക് മൂന്ന് ദിവസം ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പൊ ശേഷം പിന്നെ കുറച്ച് മധുരം കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാഷൻ ഫ്രൂട്ടാണെന്ന് വിചാരിച്ചു പക്ഷേ ഇതല്ല കേട്ടോ പാഷൻ ഫ്രൂട്ട് തന്നെയാണ് പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് ഒരു പ്രത്യേകതരുന്ന ടേസ്റ്റാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ അല്ല കുറച്ച് മധുര കൂടുതലുണ്ട് കേട്ടോ പിന്നെ കുരു പിന്നെ അസ് യൂഷൽ ഒരു പുളിപ്പാണല്ലോ എനിക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് ഇഷ്ടമായത് ഇതിനേക്കാട്ടോ ഇത് കല്യാണിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് എന്താ പറയുക ഈ ഫാഷൻ ഫ്രൂട്ട് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് അപ്പോൾ ഒരു ഷെയ്പ്പും അതിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ സ്മെല്ലിൽ വരെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കിത് പഞ്ചസാര ഇല്ലാതെ കഴിക്കാതിരിക്കാനും പറ്റില്ല നല്ല പഞ്ചസാരയും വേണം കേട്ടോ എനിക്ക് പഞ്ചസാര ഇട്ട് കഴിച്ചാ കഴിച്ചപ്പോഴാണ് ഇത് ഇഷ്ടമായത് തനിയെ തിന്നാനൊക്കെ ഞാൻ നോക്കി പാർക്കുട്ടിനെ ഞാൻ തല്ലി തീറ്റിപ്പിക്കാൻ നോക്കിയിട്ടാ പാർക്കുട്ടിനെ ആദ്യം വന്നിട്ട് രണ്ട് സിപ്പൊക്കെ കഴിച്ചു അതിനുശേഷം പാർക്കുട്ടിനെ ആ വശത്തേക്ക് വന്നില്ല പിന്നെ കുരു കടിച്ചു കുറിച്ചു തിന്നാന്ന് പറഞ്ഞാൽ അതത്ര എന്താ പറയാ പ്രാകല്പികമായിട്ടുള്ള കാര്യമല്ല കാരണം കുരു കടിച്ചു കുറിച്ചു തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളിയായിരിക്കും കുരുവിന്റെ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടും അപ്പൊ ഞാൻ പരമാവധി ഇപ്പൊ കുരു വിഴുങ്ങി വിഴുങ്ങിയ തിന്നാറ് പാർപട്ടനാദ്യക്ക് വീഡിയോയ്ക്ക് വേണ്ടി വലിയ സ്റ്റൈൽ അത് തിന്നാനൊക്കെ നോക്കി പക്ഷെ പിന്നെ അവൾ ആ ഭാഗത്തേക്ക് വന്നില്ല കേട്ടോ ചുമ്മാ ആണ് ആക്ടിങ് വരുന്നത് നല്ല പുളിയാണ് കേട്ടോ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടാലും അറിയാം ശേഷം അതിനുശേഷം കെടുന്നിറങ്ങണമെന്ന് പാട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പാറോ ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയെങ്ങനെ പെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഡ്രസ്സുകൾ ഉണക്കാനിട്ടിണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസുകൾ ഉണ്ട് കേട്ടോ നമ്മൾ അടിച്ച് വരുന്നുണ്ട് ഡ്രസ്സ് തോലയിടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ അൽക്കുലത്ത് പണികൾ വേറെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്തിട്ടില്ല പരമാവധി എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ പറന്ന് പോകും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇടും അപ്പൊ പാർക്കുട്ടരാണ് ആ ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടിടാനായിട്ട് സഹായിക്കുന്നത് ഇന്ന് എന്താണെന്ന് അറിയില്ല പാർക്കുട്ടർ നല്ല രീതിയിലാണ് ഇരിക്കുന്നത് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവളിങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് വാമ്പ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം അല്ലെങ്കിൽ വാടി വീഡിയോ എടുക്കാടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ആ വശത്തേക്ക് വരാറില്ല കേട്ടോ അപ്പൊ ഞാനിപ്പോ അടിച്ചു വാരിയും കൂടി വിടാന്ന് വിചാരിച്ചു ഇനി സമയം കിട്ടാ കിട്ടാറില്ല എന്നും അടിച്ചു വരാൻ ായിട്ട് പാറവിടെ ലാത്തി ലാത്തി നടക്കുന്നുണ്ട് അതിനുശേഷം ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പൊ ഉറങ്ങാ ഉറങ്ങാറുന്ന് പറഞ്ഞു ആർക്കുട്ടം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സും കൂടി ഒന്ന് മടക്കി മടിക്കുന്നത് നമുക്ക് കിടക്കാന്ന് പറഞ്ഞു അപ്പൊ പാർക്കുട്ട് ഞാൻ പറയുന്നുണ്ട് പാർക്കുട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാന്നൊക്കെ ഒക്കെ അപ്പൊ അവൾക്ക് വെക്കുന്ന രീതി വേറെ രീതിയിലാണ് അറിയാറ് അറിയുന്നത് ഞാൻ മടക്കുന്ന രീതിയിലല്ല പാർക്കുട്ട മടക്കുന്നത് എങ്ങനെയായാലും അവൾ എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി മടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് പറഞ്ഞിട്ടാ പാർക്കുട്ടെ നല്ല നീറ്റായിട്ട് തന്നെ മടക്കുന്നത് അപ്പൊ കുട്ടികളെ നമുക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ പഠിപ്പിച്ചു വരികയാണെങ്കിൽ പണിയിലെടുത്ത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു അറിയില്ലേ ദേവന്താമ്പരാൻ അറിയാം പാറു ഹെൽപ്പ് ചെയ്യോ ഹെൽപ്പ് ചെയ്യില്ല എന്നൊക്കെ പാറു ചെല സമയത്ത് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് പാറ വരാറുള്ളു അല്ലെങ്കിൽ പാറു ആ വശത്തേക്ക് വരാറില്ല എങ്ങനെയാണോ എന്ത് വലുതാവുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോവാവോ പണികൾ എടുക്കാൻ നല്ല മടിച്ചാവോ അവളി ഇപ്പം പാവം കണ്ടിട്ട് നല്ല മടിച്ചാവാൻ നല്ല ചാൻസ് ഉണ്ട് എന്നെ പോലെ എന്ന് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ മനസ്സിൽ ആ ശരിയായിരിക്കാം ഞാനും ചെറുപ്പത്തിൽ നല്ല മടിയുള്ള ആൾ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴാണ് എല്ലാ പണികളും എടുക്കേണ്ടി വന്നത് ആ ചെറുപ്പത്തിൽ എല്ലാവരും എങ്ങനെയാണല്ലോ നമുക്ക് മടി ഉണ്ടാവും പഠിക്കണ സമയമല്ല പഠിക്കാൻ ഉള്ള സമയൊക്കെ ആയതുകൊണ്ട് നമ്മള് അങ്ങനെ മടി പിടിച്ചിരിക്കാറാണ് പതിവ് അങ്ങനെ അത് കഴിഞ്ഞു പാറക്കുട്ടൻ്റെ ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ് പിന്നെ അവൾക്ക് കുറച്ച് എഴുത്തും വായനയും കുത്തും വരെയും പടം വരെയും അവളുടെ ലിപിയില് കുറെ എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മതി വാവാവാ നമുക്ക് കെടുക്കാന്ന് പറഞ്ഞു കാരണം ഉച്ച കഴിഞ്ഞു നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് പാർക്കുട്ടനെ ഇപ്പൊ ഡിസൈൻ വരെയാണ് കേട്ടോ കൂടുതല് അപ്പൊ എ സി വാങ്ങിച്ചോണ്ടുന്നു എ സി വാങ്ങിച്ചാന്ന് വിചാരിച്ചു അങ്ങനെ പാർക്കുട്ടനും ഞാനും കെടുക്കാൻ പോവാണ് പാറക്കുട്ടൻ ഭയങ്കര അഭിനയമാണ് കിടക്കല് ഉറങ്ങിയ പോലക്കാണ് കെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇനി ഇതിനുശേഷം വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം ലൈറ്റ് ആയി പോകും തോറും നല്ല ഡാർക്കായിട്ട് വരും ഫോണില് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടാറ്റാ